ായി നമ്മുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി കേരളത്തിലെ അറിയപ്പെടുന്ന യുവ സംരംഭകൻ അലി റസ അവരെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഈ ഒരു വൈകിയ വേളയിൽ വലിയ ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ സംസാരത്തിനോ നേരമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒന്ന് രണ്ട് ഒരു ഐ ടി മേഖലയിൽ നിന്ന് വരുന്ന ആള് എന്നുള്ളത് കൊണ്ട് തന്നെ വിവര സാങ്കേതികയുടെ ഒരു വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി നമ്മളെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ആവട്ടെ, സ്മാർട്ട് ഫോൺ ആവട്ടെ, ഏത് രീതിയിലുള്ള ഒരു മേഖലയുമായാലും എല്ലാ മേഖലയുടെയും വളർച്ചയ്ക്ക് ടെക്നോളജിയുടെ സ്വാധീനം വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ വിവര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരവും അറിവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജിയെ അല്ലെങ്കിൽ നൂതന മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്, വിവരവും അറിവും രണ്ടും രണ്ടാണ്. ഇൻഫർമേഷനും നോളേജും രണ്ടും രണ്ടാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് ചെയ്ത് ഒരുപാട് റിസൾട്ട് വരും. ആ റിസൾട്ടിൽ ഏതാണ് യഥാർത്ഥ സത്യമായിട്ടുള്ള റിസൾട്ട് എന്ന് അറിയാൻ ഒരു ടെക്നോളജിയേ ഉള്ളൂ. പഠിച്ചവൻ നമുക്ക് നമ്മിൽ ഇൻബിൽട്ട് ആക്കി നിർമ്മിച്ചു തന്നിട്ടുള്ള ഒരു ടെക്നോളജി, ബുദ്ധി എന്ന ടെക്നോളജി. ബുദ്ധി എന്ന ടെക്നോളജി വെച്ച് അവലോകനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു തലമുറയായി നമ്മളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വലിയ ഒരു പ്രസംഗം പ്രസംഗിക്കാതെ അല്ലെങ്കിൽ വലിയൊരു സംസാരത്തിന് മുതിരാതെ ഈ ഒരു പ്രോഫ് കോണിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.